അവരോ എന്തിട്ട പറയാൻ ഇവിടെ വന്നേ ഇപ്പൊ കാണിച്ചുതരാം. അവരോ ഇതൊന്ന് നോക്കിയേ, ഇവിടെ മൊത്തം വണ്ടിക്ക് സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അതുകൂടെ അടിയിലേക്ക് പോവാ, ഇവിടെ ഉണ്ട് യാട്. അടിയിലാണ് യാടാണ്, മൊത്തം വണ്ടിയിലാണ്, ബാക്കിൽ യാഡ് ഉണ്ട്. നമ്മൾ പക്ക എല്ലാ വണ്ടികളും പക്ക യാഡിന്റെ ഉള്ളിലാണ് കീപ്പ് ചെയ്യണത്. സോ നമുക്ക് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് പക്ക സേഫ്റ്റി ആയിട്ടുള്ള വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റും. മജോറ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ വ്ളോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോ ഉള്ളത് കുരിയച്ചിറയിലുള്ള റോയൽ എൻഫീൽഡിന്റെ ഷോറൂം ആയിട്ടുള്ള ടാക്സ് ബൈക്സിലാണ് കേട്ടോ. എന്താന്നല്ലേ, റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക്. ഈ ഒരു വാഹനം പുതിയ അപ്ഡേഷനിലും കളർ ചേഞ്ച് ആയിട്ട് വാഹനം വന്നേക്കാണ്. അപ്പൊ ആ ഒരു റോയൽ എൻഫീൽഡ് ക്ലാസിക്കിന്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയില്. അപ്പൊ ആ ഒരു വീഡിയോയിലോട്ട് പോവല്ലേ, പോരേട്ടാ. പക്ഷേ റോയൽ എൻഫീൽഡ് പുതിയ ക്ലാസിക്കിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മുടെ ടാക്സ് ബൈക്സിലെ സെയിൽസ് ഇൻചാർജ് ആയിട്ടുള്ള ക്ലിന്റൺ മച്ചാൻ നമ്മളോടൊപ്പം ഉണ്ട്. മച്ചാനോട് നമുക്ക് ചോദിക്കാം. ക്ലിന്റൺ മച്ചാൻ നമസ്കാരം. അബുബ്രോനും എല്ലാവർക്കും വെൽക്കം ടു ടാക്സ് ബൈക്സ് കുരിയച്ചിറ. റോയൽ എൻഫീൽഡ് പുതിയ ക്ലാസിക്കിലേക്ക് വരുമ്പോ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്? തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലുള്ളത് റോയൽ എൻഫീൽഡ് പുതിയ ക്ലാസിക് ആണ്. അപ്പോ റോയൽ എൻഫീൽഡ് നമുക്ക് പുതിയ 5 കളറാണ് ക്ലാസിക്കിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറെ ഫ്യൂച്ചേഴ്സും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. റോയൽ എൻഫീൽഡ് ഇതുവരെ ഹെഡ്ലൈറ്റ് ഒന്നും എൽ ഇ ഡി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ റോയൽ എൻഫീൽഡ് ഹെഡ്ലാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഗിയറിന്റെ ലെവലൊക്കെ കാണാൻ പറ്റും. അതുകൂടാണ്ട് പുതിയ കളറുകളും നമുക്ക് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ചെറിയ രീതിയിലുള്ള അപ്ഡേഷനുകളും കൊണ്ടുവന്നിട്ടുണ്ട്. കളർ ചേഞ്ച് ആണ് മെയിനായിട്ട്. അതെ, പിന്നെ ഹെഡ്ലൈറ്റ് ഒക്കെ എൽഇഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഹെഡ്ലൈറ്റ് എൽഇഡി അല്ലായിരുന്നു? അതെ അതെ അതെ, ഹാലജൻ ആയിരുന്നു. എൽഇഡി ഹെഡ്ലാമ്പ്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ട്രിപ്പർ നാവിഗേഷൻ ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്ക് ട്രിപ്പർ നാവിഗേഷൻ ആഡ് ചെയ്തിട്ടാണ് ക്ലാസിക്കിന്റെ ടോപ്പ് വേരിയന്റ് ഒക്കെ വരുന്നത്. പിന്നെ പുതിയ അട്രാക്റ്റീവ് കളേഴ്സ് ആണ്, നമുക്ക് കളർ ഒക്കെ നേരിട്ട് കാണാം. ക്ലിന്റൺ നമുക്കും പറയാനുള്ളത് കളേഴ്സ് വേറൊരു വാഹനങ്ങൾക്കും ഇല്ലാത്ത കളേഴ്സ് ആണ് റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ പറ ഈ വണ്ടി കളർ കാണാൻ എങ്ങനെയുണ്ട്? വേറെ ലെവൽ കേട്ടോ. എന്താ പറയാ, പക്കാ എക്സിക്യൂട്ടീവ് സ്റ്റാൻഡേർഡ് ലുക്ക്. അതെ, പിന്നെ ഇതൊക്കെ നമ്മുടെ ഇന്റർസെപ്റ്ററിൽ ഉണ്ടായിരുന്ന ബാജിംഗ് ആണ് ഈ മെറ്റാലിൻ ബ്രോൺസ് എന്ന് പറഞ്ഞ ഈ കളറിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ട് നോക്കുമ്പോഴേ പണ്ടത്തെ ക്ലാസിക് തന്നെയാണ്. നമുക്ക് ഫ്രണ്ടും ബാക്കും ഡിസ്കും ഡ്യുവൽ ചാനൽ എബിസും വരുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും 19-inch ബാക്ക് 18-inch ടയർ ആണ് വരുന്നത്. നമുക്ക് 13 liter ടാങ്കിന്റെ കപ്പാസിറ്റി ആണ് വരുന്നത്. എഞ്ചിൻ നോക്കുമ്പോൾ നമ്മുടെ റീഫൈൻഡ് ജെ സീരീസ് എഞ്ചിൻ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 20 BHP ആണ് ഇതിൽ വരുന്നത്. ഈ വണ്ടി മെറ്റാലിൻ ബ്രോൺസ് നോക്കുമ്പോൾ ഇതിന്റെ ബെൻഡ് പൈപ്പ് ആയാലും സൈലൻസർ ആയാലും അട്രാക്ടീവ് ക്രോം ഫിനിഷിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ടാങ്കിലായാലും ഡ്യുവൽ കളർ ഇതിൽ വന്നിട്ടുണ്ട്. പ്രസന്റ്ലി ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ആവണത് ഈ മെറ്റാലിൻ ബ്രോൺസിലാണ്. പ്രസന്റ്ലി ഇപ്പോ സിയേറ്റിന്റെ ടയറാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ചിലപ്പോ MRF ആയിരിക്കും, ചിലപ്പോ സിയേറ്റ് ആയിരിക്കും. ബാക്കിൽ ടൈലേമ്പ് നോക്കുമ്പോൾ ഒരു അട്രാക്റ്റീവ് ഒരു ടൈലേമ്പളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ക്ലാസിക്കിന്റെ പണ്ടത്തെ ക്ലാസിക്കിൽ വരുന്ന പോലെ തന്നെ അവിടെ അട്രാക്റ്റീവ് ടൈലേമ്പളാണ് ഇതിൽ വരുന്നത്. നമുക്ക് സൈഡ് ബോക്സ് നോക്കുമ്പോൾ ഫുള്ളും പക്ക പാക്ക്ഡ് ആണ്. ഓക്കെ, അപ്പൊ ക്ലീൻ ബ്രോ, നമുക്ക് അതിലൊരു നമ്മുടെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കാണെങ്കിൽ നനയ കാര്യങ്ങളൊന്നും ഇല്ല. ഫുള്ളും പക്ക പാക്കിംഗ് ആണ്. ഇതെപ്പോഴും ഡോക്യുമെന്റ്സ് ഫോട്ടോ കോപ്പി എടുത്ത് ഇതിൽ വെച്ചാൽ മതിയാവും. ബ്രോ നോക്കിയ ടാങ്ക് നമുക്ക് ഡ്യുവൽ കളറാണ് വരുന്നത്. 13 liter ടാങ്കിന്റെ കപ്പാസിറ്റി ആണ് ഇതിൽ വരുന്നത്. ഇത് 4.5 liter റിസർവ് വരുന്നത്. അപ്പൊ ബ്രോ പണ്ടത്തെ ക്ലാസിക്ക് നോക്കുമ്പോഴേ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററില് നമുക്ക് ഗിയറിന്റെ ലെവൽ ഒന്നും അറിയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഏത് ഗിയറിലാ വണ്ടി പോകണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഗിയർ ഇൻഡിക്കേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വിച്ചസിലേക്ക് വരുമ്പോൾ നമുക്ക് റോട്ടറി ടൈപ്പ് സ്വിച്ചസ് ആണ് വരുന്നത്. ഇത് പണ്ടത്തെ ക്ലാസിക്കിൽ പോലെ തന്നെയാണ്, ഡിമ്മ് ബ്രൈറ്റ് ബാസും അപ്പുറത്ത് എഞ്ചിൻ ഹോണും ഹസാർഡ് ലൈറ്റും ഇതിൽ ആഡ് ചെയ്ത്. ഇമജനായിലൊന്നും ഒരു മാറ്റം വന്നിട്ടില്ലല്ലോ. അതെ അതെ. പിന്നെ ഈ നമ്മുടെ ടോപ്പ് വേരിയന്റ് ക്ലാസിക്കിൽ ഇവിടെ ട്രിപ്പർ നാവിഗേഷൻ വരും.
ഓക്കെ, ഇതിന് പകരം ട്രിപ്പർ നാവിഗേഷൻ ഉണ്ട്, നമുക്ക് ഗൂഗിൾ മാപ്പ് കണക്ട് ചെയ്യാൻ പറ്റും. പറ്റുമല്ലോ അല്ലെ? അതെ, ട്രിപ്പർ നാവിഗേഷൻ ഇല്ലാത്തോ, ട്രിപ്പർ നാവിഗേഷൻ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യാം, ഓക്കെ. എന്നാണെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. 6,000 ആണ് എക്സ്ട്രാ ചാർജ് വരെ അതിന്റെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ പുതിയ വന്നിട്ടുള്ള ക്ലാസിക്കിന്റെ കാര്യങ്ങൾ അല്ലേ? അതെ. ഓക്കെ, ക്ലിൻ്റെ മച്ചാനെ, എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പുതിയ ക്ലാസിക് മൈലേജ് പറയുന്നത്? നമുക്ക് പുതിയ ക്ലാസിക് നമുക്ക് എന്തായാലും 38-40 മൈലേജ് എന്തായാലും മസ്റ്റ് ആയിട്ട് കിട്ടും. കിട്ടും, അതെ. പിന്നെ മെയിൻ ആയിട്ട് പറയുന്നത് യാത്രാ സുഖമാണല്ലോ. നമുക്ക് ജെ സീരീസ് എഞ്ചിൻ പറയുമ്പോ തന്നെ പക്ക സ്മൂത്ത് ആണ്. നമുക്ക് ലോങ് ഓടിക്കുമ്പോഴായാലും, ഐ മീൻ ട്രിപ്പ് സിറ്റി ട്രാഫിക്കിൽ ഓടിക്കുമ്പോഴായാലും പക്ക റൈഡിങ് കണ്ടീഷൻ ആണ് ഇതിൽ വരിക. ഓക്കെ, നമുക്ക് എത്ര കളേഴ്സ് ആണ്, എത്ര വേരിയൻസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്? നമുക്ക് ശരിക്കും പറഞ്ഞ 5 വേരിയന്റാ വരുന്നത്. ആദ്യത്തെ വേരിയന്റ് മെഡ്രാസ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പാണ്. അത് നമുക്ക് 241 ആണ് ഓൺ റോഡ് വരുന്നത്. അടുത്ത വേരിയന്റ് ആണ് നമ്മുടെ മുമ്പിലുള്ള മെറ്റാലിയൻ ബ്രോൺസ്, പുതിയ കളറ്, 242 വരുന്നുണ്ട്. പിന്നെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള സിഗ്നൽ സാൻഡ് ടൈപ്പ്, 272. ദെൻ സ്റ്റെൽത്ത് ബ്ലാക്ക് ഉണ്ട്, ഗൺ മെറ്റൽ ഗ്രേ, അത് 285. ദെൻ ക്രോം ഫിനിഷിംഗ് വരുന്നത് 290. അങ്ങനെ 5 വേരിയന്റ്സിന്റെ കളറിൽ ഇങ്ങനെയാണ് പ്രൈസ് വേരിയേഷൻ വരുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടുവരുന്ന വ്യൂവേഴ്സ്, ഇപ്പൊ വണ്ടി വന്നു, ബുക്ക് ചെയ്തു, വണ്ടി നമുക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റുമോ? അവർ എന്തിട്ടാ പറയണ, ഇവിടെ വന്നേ, ഇപ്പൊ കാണിച്ചുതരാം. അവരെ ഇതൊന്നും നോക്കിയ, ഇവിടെ മൊത്തം വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് അടിയിലേക്ക് പോവാ, ഇവിടെ ഉണ്ട് യാർഡ്, അടിയിലാണ്. ഇത് നമ്മുടെ യാർഡാണ്, മൊത്തം വണ്ടിയിലാണ്. ബാക്കിൽ യാർഡ് ഉണ്ട്, നമ്മൾ പക്ക എല്ലാ വണ്ടികളും പക്ക യാർഡിന്റെ ഉള്ളിലാണ് കീപ്പ് ചെയ്യണത്. സോ നമുക്ക് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് പക്ക സേഫ്റ്റി ആയിട്ടുള്ള വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റും. അത്രയധികം സ്റ്റോക്ക് ഉണ്ടല്ലോ. നമുക്ക് 120 എബോ വണ്ടികൾ നമുക്ക് റെഡിയിൽ സ്റ്റോക്ക് ഉണ്ട്. 100 ആയാലും ശരി, ക്ലാസിക് ആയാലും മീറ്റിയോർ ആയാലും ഏത് വണ്ടികളായാലും റെഡിയിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഒരു ദിവസത്തോണ്ട് വണ്ടി ഡെലിവറി ചെയ്ത് തരാൻ പറ്റും. അതായത് നമ്പർ, നമുക്ക് ലോൺ ഫെസിലിറ്റി ഉള്ള ആൾക്കാർക്ക് ലോൺ ബേസ് ചെയ്തിട്ട് അവരെ ലോൺ ഒക്കെ ക്ലിയർ ആവാണ്, അതുപോലെ രജിസ്ട്രേഷൻ കാര്യങ്ങളും പെട്ടെന്ന് നടക്കുവാണെങ്കിൽ വണ്ടി പിറ്റേ ദിവസത്തേക്ക് നിങ്ങൾ തയ്യാറാണ്. എല്ലാ വണ്ടിയിലും ഏത് കളർ അതിൽ റെഡിയിൽ ഉണ്ട് കേട്ടോ. ടാക്സിനെ അവകാശപ്പെടാവുന്ന ഒരു, അതെന്തായാലും അവകാശമുള്ള കാര്യമാണ്. അപ്പൊ ബ്രോ, നമുക്ക് എല്ലാ വണ്ടികളും റെഡിയിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. 100 ആണെങ്കിൽ 1 lakh എൻട്രി ചെയ്ത് കിട്ടും. നമ്മുടെ ക്ലാസിക് ആകുമ്പോൾ 2,41 കിട്ടും. എല്ലാ വണ്ടികളും റെഡിയിൽ അവൈലബിൾ ആണ്. പിന്നെ സൂപ്പർ മീറ്റിയോർ ഒക്കെ 4,62 വരുന്നത്. ഇന്റർസെപ്റ്റർ 3,84. അങ്ങനെ എല്ലാ വണ്ടികളും നമുക്ക് റെഡിയിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമുക്ക് വണ്ടി ഡെലിവറി ഒരു ദിവസത്തിൽ ചെയ്തു തരാൻ പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മുടെ പുതിയ ക്ലാസിക്കിന്റെ വിശേഷങ്ങൾ അല്ലേ? അതെ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയില് മച്ചന്റെ നമ്പർ കൊടുക്കാം. റോയൽ എൻഫീൽഡിന്റെ വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും വണ്ടി എടുക്കണമെങ്കിലും നമ്മുടെ മച്ചാനെ വിളിക്കാവുന്നതാണല്ലോ അല്ലേ? അതെ അതെ, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക, വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. എല്ലാ വണ്ടികളും റെഡിയിൽ അവൈലബിൾ ആണ്. നമ്മളെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടുവരുന്ന നമ്മുടെ വ്യൂവേഴ്സിന് മച്ചന്മാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഉണ്ടാവുമോ? ഏതെങ്കിലും ചെയ്യാം. അപ്പൊ എന്റെ മച്ചാൻ, ഈ ഒരു സമയം കൊണ്ട് പുതിയ ക്ലാസിക്കിന്റെ കാര്യങ്ങൾ പറഞ്ഞു മച്ചന്, താങ്ക് യു. താങ്ക് യു. അപ്പോ എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, ബൈ. മച്ചവരെ, അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മുടെ റോയൽ എൻഫീൽഡ് പുതിയ ക്ലാസിക്കിന്റെ വിശേഷങ്ങളായിരുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചോട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോഗ്സ് അഭിലാഷ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.